ഇന്ത്യയിലെ ജയിലിൽ കൊല്ലപ്പെടും, അല്ലെങ്കിൽ താൻ ജീവനൊടുക്കും. ഇന്ത്യയിൽ കാലുകുത്താൻ ഭയമാണെന്ന് കരഞ്ഞ് നിലവിളിച്ച് പിടികിട്ടാപ്പുള്ളിയായ വിവാദ വജ്രവ്യാപാരി നീരവ് മോദി. നീരവിനെ വിട്ടുകിട്ടണമെന്ന് യു കെയോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് പിന്നാലെ മുതൽ ഭയത്തിലാണ് നീരവ് മോദി. തന്നെ ഇന്ത്യയിലേക്ക് വിടരുതേ എന്ന് ബ്രിട്ടനോട് അപേക്ഷിക്കുകയാണ് നീരവ്. ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത് മുങ്ങിയ നീരവിനെ ഇന്ത്യയിൽ എത്തിക്കാൻ വലിയ നീക്കമാണ് കേന്ദ്രം നടത്തുന്നത്. നിലവിൽ ലണ്ടൻ ജയിലിൽ കഴിയുകയാണ് നീരവ് മോദി. ഇന്ത്യക്ക് കൈമാറിയാൽ കൊല്ലപ്പെടുകയോ ജീവൻ ഒടുക്കുകയോ ചെയ്യുമെന്ന് നീരവ് മോദി പറയുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 13,000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി ഒളിവിൽ പോയ നീരവ് മോദി നിലവിൽ ലണ്ടനിലെ ജയിലിലാണ്. ഇവിടെ വെച്ച് മാനസികാരോഗ്യ വിദഗ്ധനോട് സംസാരിക്കുമ്പോഴാണ് ജീവന് ഭീഷണിയുള്ളതായി ആരോപിച്ചത്. നീരവിനെ വിട്ടുകിട്ടണമെന്ന് യു കെയോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യയ്ക്ക് കൈമാറണമെന്ന കീഴ്ക്കോടതി ഉത്തരവിനെതിരെ ലണ്ടനിലെ മേൽക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നീരവ്. മുംബൈയിലെ ആർത്തർ റോഡ് ജയിലിൽ വാതിലുകളിലും ടാപ്പുകളിലുമായി നിരവധി പേർ നേരത്തെ ആത്മഹത്യ ചെയ്തതായി നീരവിന് അറിയാം. ഇന്ത്യയിലെ ജയിലിൽ കൊല്ലപ്പെടുമെന്ന് നീരവ് ഭയക്കുന്നു. ഇന്ത്യയ്ക്ക് കൈമാറിയാൽ ആത്മഹത്യ ചെയ്തേക്കുമെന്നും ആശങ്കയുണ്ട്. ജയിലിലെ മനോരോഗ വിദഗ്ധൻ പ്രൊഫസർ ആൻഡ്രൂ ഫോറസ്റ്റർ ഹൈക്കോടതിയിൽ പറഞ്ഞു. നീരവിന് ഗുരുതരമായ അസുഖങ്ങളുണ്ട്. 2 തവണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ജീവിതത്തെ പറ്റി നിരാശനായ നീരവ് 4 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ കൊല്ലപ്പെടുമെന്ന കടുത്ത ആശങ്കയിലാണ് നീരവ്. നീരവിന് മിതമായ തോതിൽ വിഷാദ രോഗമുണ്ട്. ഇന്ത്യയിലെ ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റിയാൽ കാര്യങ്ങൾ ഗുരുതരമാകാനാണ് സാധ്യത. ജയിലിൽ നീരവിനായി അധിക സൗകര്യങ്ങൾ ഒരുക്കുമെന്ന വാഗ്ദാനം ഇന്ത്യൻ സർക്കാർ പാലിച്ചിട്ടില്ല. ആൻഡ്രൂ ഫോറസ്റ്റർ വ്യക്തമാക്കി. ഇന്ത്യയിൽ നിന്ന് 1 രൂപ കട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിലും ആ 1 രൂപയും തിരിച്ചെത്തിക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള പിടികിട്ടാപ്പുള്ളികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവരെ തിരികെ ഇന്ത്യയിൽ എത്തിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ഇവരുടെ ആസ്തികളെല്ലാം ഇതിനോടകം പല തവണ കേന്ദ്രം കണ്ടുകെട്ടിയിട്ടുണ്ട്. നീരവ് മോദിയുടെ 250 കോടിയുടെ ആസ്തികൾ കൂടി അടുത്തിടെ ഇഡി കണ്ടുകെട്ടിയിരുന്നു. ഹോങ്കോങ്ങിലെ വിവിധ കമ്പനികൾ വഴി നിക്ഷേപിച്ചിരുന്ന ബാങ്ക് നിക്ഷേപം, രത്നങ്ങൾ, വജ്രങ്ങൾ എന്നിവയാണ് കണ്ടുകെട്ടിയത്. ഇതോടെ നീരവിന്റെ കണ്ടുകെട്ടിയ ആസ്തിയുടെ ആകെ മൂല്യം 2,650 കോടി കവിഞ്ഞു. സിബിഐയും ഇഡിയും അന്വേഷിക്കുന്ന കേസുകളിൽ ബാങ്ക് വായ്പാ തട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളുമാണ് നീരവ് മോദിക്കും അമ്മാവൻ മെഹുൽ ചോക്സിക്കും എതിരെ ഉള്ളത്. 2018 ഇവർ ഇന്ത്യയിൽ നിന്ന് മുങ്ങിയത്. നീരവിനെ മാത്രമല്ല, മല്യയെയും മെഹുൽ ചോക്സിയെയും തിരികെ എത്തിക്കുന്നതിന് വലിയ നീക്കങ്ങളാണ് കേന്ദ്രം നടത്തുന്നത്. രാജ്യം കണ്ട എക്കാലത്തെയും വലിയ വായ്പാ തട്ടിപ്പുകാരായാണ് സിബിഐയും ഇഡിയും മൂവരെയും വിശേഷിപ്പിക്കുന്നത്. വജ്രവ്യാപാരികളായ നീരവ്, അദ്ദേഹത്തിന്റെ അമ്മാവൻ ചോക്സി എന്നിവർ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മുംബൈ ബ്രാഡി ഹൌസ് ശാഖയിൽ നിന്ന് 13,500 കോടി രൂപയാണ് തട്ടിയത്. ഗൂഢാലോചനയിൽ ബാങ്കിലെ ഉദ്യോഗസ്ഥനും പങ്കുള്ളതായി സിബിഐ കണ്ടെത്തിയിരുന്നു. ഇന്ത്യയിലും വിദേശത്തുമായി വ്യാജ കമ്പനികൾ സ്ഥാപിച്ചായിരുന്നു തട്ടിപ്പ്. മറ്റൊരു തട്ടിപ്പ് വീരൻ വിജയ് മല്യയാണ്. കിങ്ഫിഷർ വിമാന കമ്പനിയുടെ പേരിൽ 17 ബാങ്കുകളിൽ നിന്നായി 9,000 കോടി രൂപയുടെ വായ്പ തട്ടിയ മല്യ 2016 മാർച്ചിലാണ് യു കെയിലേക്ക് മുങ്ങിയത്. നീരവും യു കെയിലാണ്. കഴിഞ്ഞ മാസം 23 കരീബിയൻ രാജ്യമായ ഡൊമിനിക്കയിലേക്ക് കടക്കുന്ന ചോക്സി അവിടെ അറസ്റ്റിലായിരുന്നു. അടുത്തിടെ കരീബിയൻ രാജ്യമായ ഡൊമിനിക്കയിലേക്ക് കടന്ന ചോക്സി അവിടെ അറസ്റ്റിലായിരുന്നു. 2019 മാർച്ച് 19 ലണ്ടനിൽ അറസ്റ്റിലായതു മുതൽ നീരവ് ജയിലിലാണ്. മല്യയെ ഇന്ത്യക്ക് കൈമാറാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ യു കെ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാൻ അനുമതി നിഷേധിക്കപ്പെട്ടതോടെ മല്യയെ വൈകാതെ ഇന്ത്യയിൽ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.